നമസ്കാരം. ഗുജറാത്തിൽ താണ്ഡവമാടുകയാണ് പിബോർജോയ് ചുഴലിക്കാറ്റ്. രണ്ട് മരണങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. 22 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി പൂർണ്ണമായും മുടങ്ങി. ഈ കണക്കുകൾ കാണുമ്പോൾ പേടിയാണ്. ഇപ്പോൾ വന്നതൊന്നുമല്ല, ഇനി വരാനുള്ളതാണ് ശരിക്കുമുള്ള ദുരന്തങ്ങളെന്ന് ഗവേഷകർ വിളിച്ചു പറയുകയുമാണ്. പ്രകൃതി നമ്മുടെ കൈവിട്ട് പോയിരിക്കുന്നു. ഒരുപക്ഷെ അത് മനഃപൂർവ്വമായിരിക്കാം. നിർണയിക്കാൻ പോലും കഴിയാത്ത വിധം ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകമാകെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം വേനലിൽ കഠിനമായ ഉഷ്ണതരംഗത്തിൽ പെട്ടിരിക്കുന്നതും ഇതേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലമാണ്. നനച്ചിരിക്കാതെ മഴ പെയ്യുന്നു, മഴ ലഭിക്കാതെ പോകുന്നു, ഇടിവിട്ടുന്നു, ഇവയെല്ലാം തന്നെ ഇതിന്റെ ദോഷഫലം തന്നെയാണ്. എന്നാൽ ഇതുവരെയുള്ളതൊന്നുമല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ചില പഠനങ്ങൾ നൽകുന്നുണ്ട്. കാലാവസ്ഥ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ അന്റാർട്ടിക്കയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്റാർട്ടിക്ക ചുറ്റുമുള്ള ദക്ഷിണ മഹാസമുദ്രത്തിൽ അടിയിലെ മണ്ണ് ഇടിയുന്നതായി കണ്ടെത്തി. ഇത് വമ്പൻ സുനാമികൾക്ക് വഴിവെച്ചേക്കാമെന്നാണ് സൂചന. അന്റാർട്ടിക്കയിൽ കടൽത്തീരത്ത് ചുവട്ടിൽ ഗവേഷകർ തുളച്ചു നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 3 മുതൽ 15 മില്യൺ വർഷം മുൻപുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇത്തരത്തിൽ അയഞ്ഞ ഭൂപാളികൾ രൂപപ്പെടുകയും അത് ദക്ഷിണ അമേരിക്ക, ന്യൂസിലാൻഡ്, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഭീമാകാരൻ സുനാമികൾക്ക് ഇടയുണ്ടാക്കിയെന്നുമാണ് വിവരം. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ 18 പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാന ഫലമായി സമുദ്രത്തിന് ചൂട് കൂടിയതായി പറയുന്നു. ഇതുമൂലം 3 മുതൽ 15 മില്യൺ വർഷം മുമ്പുണ്ടായ തരം സുനാമികൾ ഇനിയും ഉണ്ടാകാം. ഇത്തരം സുനാമികൾ വലിയ വിപത്താണെന്നും വലിയ ജീവനാശത്തിന് കാരണമാകുമെന്നും ബ്രിട്ടനിലെ പ്ലൈമത്ത് സർവകലാശാലയിലെ ഗവേഷക ജെന്നി ജെയിൽസ് പറയുന്നു. സമുദ്രം ചൂടുപിടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപ് അന്റാർട്ടിക്കയിൽ ശക്തമായ സുനാമി ഉണ്ടായി. ഇപ്പോൾ ചൂടുപിടിക്കുന്നതോടൊപ്പം തന്നെ ഹിമാനികൾ ഉരുകി വീഴുകയാണ്. ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെങ്കിലും ആഗോളതാപനം തന്നെയാണ് ഇതിനെല്ലാം വഴിവെച്ചത് എന്നാണ് സൂചന. ഹിമപാളികൾ ചുരുങ്ങുമ്പോൾ ഭൗമപാളികൾ മുകളിലേക്ക് ഉയർന്നു വന്നു തുടങ്ങി. ഇത് മണ്ണിടിച്ചിലിന് കാരണമാകുന്ന ഭൂകമ്പത്തിലേക്കും അതുവഴി വൻ സുനാമിയിലേക്കും നയിക്കുമെന്നാണ് ലൈവ് സയൻസ് എന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നത്. സുനാമിയുടെ തോത് എത്രയാകുമെന്ന് ഗവേഷകർക്ക് കണക്ക് കൂട്ടാൻ സാധിക്കില്ലെങ്കിലും ഏതുതരം സുനാമിയും വിനാശകാരിയാകും എന്നതിനാൽ ഈ പഠനം അതീവ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട്. അതായത്, ഇപ്പോൾ വന്ന ബിബോർജോയ് ഒന്നുമല്ല ഒരു ചുഴലിക്കാറ്റ്, ഇനിയും പല സംഭവ വികാസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ പഠനങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്.